ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, നംച ബർവ. ഉത്തരം സി, സിവാലിക്. ഏറ്റവും ദുർബലമായ ഹിമാലയൻ പർവ്വതനിര സിവാലിക്, നംച ബർവ, ഹിമാദ്രി, ഹിമാചൽ. ഉത്തരം എ, സിവാലിക്. ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഹിമാലയൻ പർവ്വതനിര നംച ബർവ, സിവാലിക്, ഹിമാദ്രി, ഹിമാചൽ. ഉത്തരം ബി, സിവാലിക്. ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് നംച ബർവ, ഹിമാചൽ, ഹിമാദ്രി, സിവാലിക്. ഉത്തരം ഡി, സിവാലിക്. ഉത്തര മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി, നംച ബർവ. ഉത്തരം എ, സിവാലിക്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഹിമാലയൻ താഴ്വര കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാൻഗ്ര താഴ്വര, മണാലി താഴ്വര. ഉത്തരം എ, കാശ്മീർ താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഹിമാലയൻ താഴ്വര കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാൻഗ്ര താഴ്വര, മണാലി താഴ്വര. ഉത്തരം ബി, കുളു താഴ്വര. കാശ്മീർ താഴ്വരയുടെ രൂപീകരണത്തിന് കാരണമായ സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്, ചിനാബ്, ചലം, രവി. ഉത്തരം സി, ചലം. കുളു താഴ്വരയുടെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച നദി ബിയാസ്, ചിനാബ്, രവി, സത്ലജ്. ഉത്തരം എ, ബിയാസ്. സിന്ധുവിനും സത്ലജിനും ഇടയ്ക്കുള്ള ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, സെൻട്രൽ ഹിമാലയം, ആസാം ഹിമാലയം. ഉത്തരം എ, പഞ്ചാബ് ഹിമാലയം. സത്ലജിനും കാളിനദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ആസാം ഹിമാലയം, കുമയൂൺ ഹിമാലയം, സെൻട്രൽ ഹിമാലയം, പഞ്ചാബ് ഹിമാലയം. ഉത്തരം ബി, കുമയൂൺ ഹിമാലയം. കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം കുമയൂൺ ഹിമാലയം, ആസാം ഹിമാലയം, പഞ്ചാബ് ഹിമാലയം, സെൻട്രൽ ഹിമാലയം. ഉത്തരം ഡി, സെൻട്രൽ ഹിമാലയം. തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയം കുമയൂൺ ഹിമാലയം, ആസാം ഹിമാലയം, പഞ്ചാബ് ഹിമാലയം, സെൻട്രൽ ഹിമാലയം. ഉത്തരം ബി, ആസാം ഹിമാലയം.